लेकिन താലൂക്ക് ആശുപത്രിയിൽ ആരോഗ്യമന്ത്രി മിന്നൽ സന്ദർശനം നടത്തിയപ്പോൾ കണ്ടത് ഒപ്പിട്ട് മുങ്ങിയിരിക്കുന്ന ഡോക്ടർമാർ. രണ്ട് ഒപ്പികൾ ഉണ്ടായിട്ടും ഡോക്ടർമാരില്ലാതെ രോഗികൾ നിരാശരായി നിൽക്കുന്ന അവസ്ഥ. ആവശ്യമായ മരുന്നുകളും ആശുപത്രിയിലില്ലെന്ന് രോഗികൾ അറിയിച്ചതോടെ സത്യാവസ്ഥ ഉറപ്പുവരുത്തി മന്ത്രി സൂപ്രണ്ടിനെ സ്ഥലം മാറ്റി. തിരുവല്ല താലൂക്ക് ആശുപത്രിയിലായിരുന്നു മന്ത്രി വീണ ജോർജിന്റെ മിന്നൽ സന്ദർശനം. പത്ത് ലക്ഷം രൂപയുടെ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് മുനിസിപ്പാലിറ്റി കൊടുത്തിരിക്കുന്നുണ്ട്. സ്ഥിരമാക്കി ഞാൻ കൊടുത്തിട്ടുണ്ട്. അതെ, പന്തിന് വേണ്ടി കിട്ടിയിട്ടില്ല. ഇവിടെ ഒരു ലക്ഷം ക്ലീൻ ചെയ്ത് ഒരു മാസം മുമ്പാണ് നമ്മൾ മൂന്ന് തവണ ചെയ്തു നോക്കി. ഒരു തവണ മുഴുവൻ സമയം മുഴുവൻ എടുത്തു കളഞ്ഞു. വീണ്ടും ഓവർഫ്ലോ ആവുകയും അതെ, 2.6 കോടിയുടെ DHS കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഒന്നും ആയില്ല. ഇപ്പൊ 1 കോടിയുടെ എന്നിട്ടും അലോട്ട് ചെയ്ത സാധനത്തിന് അവര് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അവർ കഴിഞ്ഞ ആഴ്ച വന്നിട്ട് ഇവിടെ സ്ഥലമൊക്കെ നോക്കിയിട്ട് പോയിട്ടുണ്ട്. ഇത് ഇതിന്റെ പണിയായിട്ട് ബന്ധപ്പെട്ടിട്ട് അവരൊരു പൈപ്പ് കൊടുത്തായിരുന്നു. ടാങ്ക് കണ്ടുപിടിക്കാൻ വേണ്ടി തോണ്ടിയപ്പോൾ അവിടെ പൈപ്പ് കൊടുത്തായിരുന്നു. അത് ക്ലിയർ ആക്കി വെച്ചെങ്കിലും ശരിയാക്കി വെച്ചെങ്കിലും വീണ്ടും അത് ഊഷിക്കാം. എല്ലാം കൂടി ഇതിന്റെ കൂട്ടത്തിൽ ചെയ്യാൻ വേണ്ടിയിരിക്കുന്നു. അപ്പൊ ഇതിപ്പോ നിറഞ്ഞു കിടക്കുന്നോണ്ട് അത് ഞാനിപ്പോഴാണ് രണ്ടു ദിവസം മുമ്പ് എല്ലാം കിട്ടിയിട്ടുണ്ടോ അറിയില്ല. എന്തായാലും ഒരു മാസം മുമ്പ് ക്യാഷ് ബുക്ക് നോക്കിയപ്പോ ഒരു മാസം കഴിഞ്ഞാൽ ഈ സൂപ്രണ്ട് ഇല്ലല്ലോ. എന്തുകൊണ്ട് അറിഞ്ഞില്ല? ഇല്ല, അത് കിട്ടിയിട്ടില്ല മാഡം. നമുക്ക് 60 കോടി രൂപയാണ് ഹോസ്പിറ്റൽസിന് കൊടുത്തത്. ആയിക്കോട്ടെന്നല്ലോ, ചെയ്യേണ്ട ഉത്തരവാദിത്തമുള്ളതാണല്ലേ പറയുന്നത്. നമുക്ക് കിട്ടിയത് മുഴുവൻ നമ്മൾ ചെറുതാക്കുന്നുണ്ട്. നമുക്കിപ്പോ 6 ലക്ഷം രൂപ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ 10 ലക്ഷം രൂപയുടെ എവിടെ ബുക്ക് എടുത്തോണ്ട് വരും? ഡോക്ടേഴ്സ് ആരൊക്കെയുണ്ടെന്ന് അറിയണമല്ലോ. അവര് ഇവിടെ സീരിയസ് ആയിട്ട് വരുന്നവരെല്ലാം കോട്ടയം മെഡിക്കൽ കോളേജിലോട്ട് പറഞ്ഞു. ഗോവിശ്വരം കൊടുക്കാനാണ് ഇവിടെ മെഡിക്കൽ കോളേജിലോട്ട് പറഞ്ഞു വിടുന്നത്. അപ്പൊ അത് നിൽക്കും. സൂപ്രണ്ടിനാണ് ഉത്തരവാദിത്തം. അങ്ങനെ ഒരു കംപ്ലൈന്റ് ഉള്ളത് പരിശോധിച്ചായിരുന്നു. അത് ശരിക്കും ഓക്സിജൻ ഇല്ലാത്തതുകൊണ്ടല്ല, അവരുടെ ശരീരത്തിലെ ഓക്സിജൻ ലെവൽ താഴ്ന്നതെന്നുള്ള കാര്യമാണ് അവരോട് പറഞ്ഞത്. അത് വെച്ച് അവർ വ്യക്തമാവാത്ത ഒരു പോയതാണെന്നാണ് ഞങ്ങൾ. എന്താണ്, ഇവർ രണ്ടുപേരും കോട്ടന്റെ ഡ്യൂട്ടിയിൽ പോയി. കൺസൾട്ടന്റ് ജനറൽ മെഡിസിൻ അവർ നൈറ്റ് ഡ്യൂട്ടി ആണ്. അതൊന്നും നൈറ്റിലേ വരുള്ളൂ. കൺസൾട്ടന്റ് ജനറൽ മെഡിസിൻ രണ്ടുപേരും നൈറ്റ് ഡ്യൂട്ടിയോ? ജൂനിയർ അവരുടെ മെറ്റേണിറ്റി ലീവ് ആണ്. കൺസൾട്ടന്റ് പീഡിയാട്രിക്സ് അവരൊപ്പിട്ടിട്ടുണ്ട്. രാവിലെ ഒരു പിന്നെ എന്തോന്ന് ബ്ലഡ് ഫീഡിങ്ങിന്റെ ക്ലാസ് ഇപ്പൊ എടുക്കാൻ വേണ്ടി ഉണ്ടായിരുന്നു. വന്നിട്ടുണ്ട്. അവര് ഇന്നലെ നൈറ്റ് ആയിരുന്നു. അല്ല, അത് നാളത്തെയാണ്. നാളത്തെ വീക്ക് ഓഫ് ആണ് മാർക്കിക്ക്. നാളെ ഞായറാഴ്ച, ഇതും വീക്ക് ഓഫ്. ഇന്നത്തെ ഇവിടെയാണ് സ്മിതയുടെ കാര്യത്തിൽ. സ്മിത വന്നിട്ടുണ്ട്. സ്മിത ഉണ്ട് ഇവിടെ. അഞ്ചു ജോർജ് ആണെങ്കിൽ നൈറ്റ് ഓഫ് ആണ്. ഇന്നലെ നൈറ്റ് ആയിരുന്നു ഡിസ്ചാർജ്. ഡോക്ടർ
രാധിക സ്കുള ആഴ്ചയിൽ രണ്ടു ദിവസം മാത്രം ബ്ലഡ് ബാങ്കിൽ ഡ്യൂട്ടി ചെയ്തിട്ടുള്ള അങ്ങനെ അതുപോലെ തന്നെ അങ്ങനെ അത് അഞ്ചാം തീയതി അല്ലേ? അഞ്ചാം തീയതി ഒന്ന് കാണാം. ആറാം തീയതി ഇതെല്ലാം ആറിന്റെ ആണല്ലോ. ആറാം തീയതി ശരിയാ. ആറാം തീയതി സബീർ റബോസ് എന്ന് പറയുന്നത് നമ്മുടെ ഇതിന് എം ആർ എല്ലിൽ വരുന്ന ഡോക്ടറാണ്. നമ്മുടെ ഈ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് ഓൺലൈൻ ആക്കിയിട്ടുണ്ട്. അത് അത് എഴുതാൻ വേണ്ടി അതിനെ നോക്കാൻ വേണ്ടി ചോദിച്ചിരിക്കുന്നത് അവർ വരുമായിരിക്കും. 10 മണി കഴിഞ്ഞ വരുമ്പോൾ എം ആർ എല്ലിൽ ജോലി 10 മണി പരിശോധിച്ച് ഈ പറയുന്ന ആരും കാണത്തില്ല ഇവിടെ. ഇപ്പുറത്ത് ഒറ്റ ഡോക്ടർമാർ കാണത്തില്ല. അല്ല ഇവിടെ ഉള്ളവരൊക്കെ ആവശ്യമുള്ള ഉള്ളവരൊക്കെ കാരുണ്യ മരുന്ന് ബ്ലഡ് ബാങ്കിനടന്നു ബാങ്ക് ഇങ്ങനെ കുറെ പൈസ മുടക്കി ചത്തു കിടക്കുക ആണോ? അവിടെ ആറ് വർഷമായി ടെക്നീഷ്യൻ പോയി പിന്നെ ആണോ? പോസ്റ്റ് ഉണ്ടോ അല്ലെങ്കിൽ NHM വഴി ചെയ്തിട്ടുണ്ടോ? ബ്ലഡ് ബാങ്ക് ടെക്നീഷ്യന്റെ പോസ്റ്റ് വേക്കന്റ് ആയി കിടക്കുകയാണ്. അത് 2017 മുതൽ വേക്കന്റ് ആയി. എന്തുകൊണ്ട് അഡ്ഹോക്കിൽ എടുത്തില്ല? എന്തുകൊണ്ട്? അതായത് ഒരു പോസ്റ്റ് ഉണ്ടെങ്കിൽ ആ പോസ്റ്റിൽ ഇവിടെ എന്തുകൊണ്ട് ഒരു കരാർ അടിസ്ഥാനത്തിൽ എടുക്കാൻ പറ്റില്ല? പോസ്റ്റ് ക്രിയേഷൻ ആവശ്യമില്ലല്ലോ. എന്തുകൊണ്ട് എടുക്കാൻ പറ്റില്ല? നമ്മുടെ ആശുപത്രിയിൽ ഏതായാലും പിന്നെ 2017 മുതൽ ഇത് ക്ലോസ് ചെയ്ത് കിടക്കും. ഞാൻ വലിയ അങ്ങനെ കിടക്കുമായിരുന്നു. അപ്പൊ അതുകൊണ്ട് അതിന്റെ ബ്ലഡ് ബാങ്ക് ലൈസൻസ് ഇപ്പൊ പോയിട്ടുണ്ട്. അതിലെന്ത് നടപടി സ്വീകരിച്ചു? ബ്ലഡ് ബാങ്ക് ലൈസൻസ് അപേക്ഷിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ബ്ലഡ് ബാങ്ക് മെഡിക്കൽ ഓഫീസർ ആയിട്ടുള്ളത് എല്ലാ ദിവസവും ഇവിടെ ഉണ്ടെന്നുള്ള സർട്ടിഫിക്കറ്റ് ഇവിടെ വെക്കണം. ഇപ്പൊ തന്നിരിക്കുന്ന മെഡിക്കൽ ഓഫീസർ 2 ദിവസം മാത്രമേ ഉള്ളൂ. ഞാൻ PMR റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബ്ലഡ് ബാങ്ക് ടെക്നീഷ്യൻ ഇല്ല. പിന്നെ ബ്ലഡ് ബാങ്ക് രണ്ടു ദിവസം ആദ്യം പോസ്റ്റ് ചെയ്തത് ലൈസൻസിന് വേണ്ടി എടുത്തതാണ്. ഈ ഒരു പ്രശ്നം കണ്ടത് പിന്നെ ലൈസൻസിന് അപേക്ഷിക്കാനുള്ള ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ഓൺലൈനായിട്ട് ട്രാൻസ്ഫർ ചെയ്യാം. പിന്നെ അതിനകത്ത് ഒരു കാര്യം ഓഫീസിന് ചെയ്യാൻ പറ്റി ഇതുവരെ പറ്റിയിട്ടില്ല. എന്തായാലും മറ്റൊരു കാര്യം പറഞ്ഞു ഈ പുഷ്പേരിലും നിയമപോകാനോ ഈ ബ്ലഡ് ബാങ്കിൽ മൊത്തം നമ്മളിപ്പോൾ എത്ര സമ്മതം ചെലുത്തിട്ടാണ് ചോദിക്കുന്നത്. സൂയിസൈഡ് പോസ്റ്റ് പോലീസ് സർജൻ ചെയ്യേണ്ട കേസുണ്ടെങ്കിലും ഒക്കെ ബാക്കിയുള്ളത് പോലെ മുഖത്ത് നല്ല സൗകര്യത്തിലേക്ക് വരിക. അത് ഫ്രീസിംഗ് എല്ലായിട്ട് സംവിധാനത്തിലേക്ക് ഫണ്ടുമെല്ലാം നമ്മുടെ തന്നെ ഫണ്ടുമെല്ലാം പരിയത്തിക്കാറാണ് അങ്ങോട്ട് പോകുന്ന വഴിയാണ് വളരെ അധികാരപരമായ പ്രവർത്തകരോട് ഇത് പറയുമ്പോ ഞാൻ പറയുന്നത് കേൾക്കും. അത് കഴിഞ്ഞ് അവിടെ 10 ലക്ഷം രൂപ ബ്ലഡ് ബാങ്കിന്റെ കാര്യം പറയുമ്പോ അവിടെ ലൈസൻസ് പോയി 2017 മുതലില്ല. എന്തുകൊണ്ട് ചെയ്തില്ല? ഇവിടെ ഒരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ ആ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തില്ല. എന്തുകൊണ്ട് അഡ്ഹോക്ക് ചെയ്യേണ്ടത്? അതിന് ആശുപത്രി എന്ത് ചെയ്തിട്ടുണ്ട്? ഡോക്ടർ തന്നെ പറഞ്ഞു ഈ എന്താ മോർച്ചുകയുടെ ഇലക്ട്രിക്കൽ ഇത് നടത്തുന്നത് ഓഫീസിൽ നിന്നോ പണം അടയ്ക്കുന്നത് വൈകി അവിടെ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരു സ്ഥാപനം മുന്നോട്ട് പോകാൻ പറ്റില്ല. ഡോക്ടർ ഇനി എവിടെ പോയാലും അതുപോലെ തന്നെ ആരാണെങ്കിലും ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥർ എല്ലാവരും തന്നെ അതുപോലെ ഈ ഡോക്ടേഴ്സ് ഒപ്പിട്ടവർ എവിടെ പോയി എന്നുള്ളത് വളരെ ഗൗരവമായിട്ട് പരിശോധിക്കുന്നു. അവരിവിടെ ഒന്നും കാണുന്നില്ലല്ലോ. ഇതേത് മരുന്നാ ഡോക്ടർ ഒന്ന് പറഞ്ഞേ.
മലയാളം ടെലിവിഷൻ തിരുവല്ല. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നമ്മൾ മലയാളികളെ കഴിഞ്ഞേ ഉള്ളൂ. പക്ഷെ നമ്മുടെ തിരക്കുള്ള ജീവിത സാഹചര്യത്തിൽ നമുക്കെവിടെയാ ഇതിനൊക്കെ സമയം? ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ആശ്വാസമാണ് അൽദാൻ ലബനീസ് കുബൂസ്. രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ കുബൂസ് ഇപ്പോൾ കേരളത്തിൽ എവിടെയും ലഭ്യമാണ്. ഇനി നമ്മൾ നമ്മുടെ അടുക്കളയിൽ കിടന്ന് തിരക്ക് കുട്ടി സമയം കളയണ്ട. പിന്നെ നമ്മുടെ ഷുഗറുകാർക്ക് അൽദാൻ ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ഉണ്ട്. കൂടാതെ വീറ്റ് ബ്രെഡ്, കുക്കീസ്, ബിസ്ക്കറ്റ്, ബർഗർ ബൺ, സമൂൺ, റസ്ക് തുടങ്ങിയ അറേബ്യൻ വിഭവങ്ങളും ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ ലഭിക്കുന്നു. കൂടാതെ അറേബ്യൻ ഷവർമയ്ക്ക് ഉപയോഗിക്കുന്ന ചെറിയ ലബനീസ് കുബൂസും ഉണ്ട്. അപ്പോ എങ്ങനെയാ, നമ്മൾ ഇന്നു മുതൽ നമ്മുടെ അൽദാൻ ശീലമാക്കുകയല്ലേ?